സ്കിൽസ് അക്കാദമി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ തുടങ്ങുന്ന പുതിയൊരു കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. മോട്ടിവേഷൻ കിട്ടുമ്പോൾ ആദ്യത്തെ രണ്ട് ദിവസത്തേക്ക് നിങ്ങളുടെ നല്ല ഒരു എന്താ പറയുക പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും താഴത്തേക്ക് വടിയിലേക്ക് പോകും. എന്നാലും നിങ്ങൾക്ക് ആ എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒരു മോട്ടിവേഷനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നോ, നിങ്ങളതിൻ്റെ വാർത്തകളൊക്കെ അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ കണ്ടു കാണും. 6 യൂട്യൂബ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സാണ്. അപ്പോൾ സെന്ററിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു അവസരമാണ്. അപ്പോൾ ആ അവസരത്തിൽ നിങ്ങൾക്ക് സെന്ററിൽ കിട്ടുന്ന അതേപോലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പുതിയൊരു എന്താ സെക്ഷൻ എന്ന് പറയുന്നത്. ആ യൂട്യൂബ് എഡ്യൂക്കേറ്റേഴ്സിന്, 6 യൂട്യൂബ് എഡ്യൂക്കേറ്റേഴ്സിന്റെ പുതിയൊരു സംരംഭമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരസ്യങ്ങൾ കണ്ടാവും, കണ്ടിട്ടില്ലാത്തവർ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ. ഈ സ്ക്രീനിൽ കാണുന്നതാണ് പരസ്യം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ചാനലുകൾ സന്ദർശിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. എന്താ ക്ലാസ്സുകളിൻ്റെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ആ ചാനലിൽ സന്ദർശിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സിലബസ്ഡ് ബേസ്ഡ് ക്ലാസ്, LDC സിലബസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് എന്താണ്, PSC സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അടുത്ത ക്ലാസ് എല്ലാ സെക്ഷൻ, അതായത് LDC, LGS, LPUP ആദ്യമായിട്ട് നമ്മുടെ പ്രധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് LGS ക്ലാസ്സുകളാണ്. ഓക്കെ, അടുത്ത SERT ബേസ്ഡ് ക്ലാസ്. SERT ബേസ്ഡ് നിങ്ങൾക്ക് അറിയാം ഒത്തിരി ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വരുന്നു, SERT ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടാവുന്നു. അപ്പൊ SERT ബേസ്ഡ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്ന്. എന്താ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്ന് പറയാ, ഓരോ ദിവസത്തെയും ക്ലാസിന്റെ ഡൗട്ടുകളെല്ലാം ആ ദിവസം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ആ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്ന് പറയും. അടുത്ത് വരുന്നത് വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാം. ഒരു വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാം, അതുപോലെ ഡെയിലി എക്സാമോ എന്തോ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു നിങ്ങൾ കോച്ചിങ് സെന്ററിൽ കിട്ടുന്ന അതേ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സുകൾ, കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർ, കോഴ്സ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന മിക്കവാറുള്ളവരും കുറച്ച് രണ്ടു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണും, പിന്നെ കുറച്ച് ദിവസം പഠിക്കും, പിന്നെ വീണ്ടും തളർന്നു പോകും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, പരിശ്രമം ചെയ്യുന്നതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവൂ എന്ന് ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു കഥയിലൂടെ നിങ്ങൾ പറഞ്ഞ തവളകളുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഓർമ്മയുണ്ടോ, ആരാ കുറച്ച് തവളകൾ എന്ത് മത്സരം നടത്തി, ഒരു കുഴിക്കകത്ത് കിടക്കാൻ കുറച്ച് തവളകൾ ചുറ്റും കുറച്ച് പേര് നമ്മുടെ കൂടിയിപ്പുണ്ട്. എന്ത് ചെയ്യുക മത്സരം എന്താണെന്ന് വെച്ചാൽ, ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടണം എന്നാണ് മത്സരം. ഇപ്പോൾ നല്ല ഇത്തിരി ആഴമുള്ള കുഴിയാണ്, നല്ല രീതിയിൽ പരിശ്രമിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ തവളകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ കൂടി നിന്ന തവളയെല്ലാം കൂടെ പറയാണ്, ഈ തവളകൾക്ക് എന്ത് ചെയ്യാൻ വഴിയില്ല, പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കുറച്ചു പേരൊക്കെ എന്ത് ചെയ്തു, ഒത്തിരി പേര് മത്സരിക്കുന്നുണ്ട്, ഒത്തിരി പേര് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു പേര് എന്ത് ചെയ്തു, ഇവർ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ട് എന്ത് ചെയ്തു, ആ മത്സരത്തിൽ നിന്ന് പിന്മാറി അങ്ങ് പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്നാല് ഒരാൾ ഇങ്ങനെ ഇതൊന്നും കേൾക്കാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, കുറെ നേരം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, ബാക്കിയുള്ളവരെല്ലാം തളർന്ന് പിന്മാറി അല്ലെങ്കിൽ തോറ്റ് പിന്മാറിയപ്പോ ഈ തവള മാത്രം അതിന്റെ നിതാന്തമായ പരിശ്രമം കൊണ്ട് എന്ത് ചെയ്തു, പുറത്തെത്തി അല്ലെങ്കിൽ വിജയിച്ചു. ഓക്കെ, അത് നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, പുറത്ത് നിൽക്കുന്നവരെന്നും പറയുന്നത് എന്ത് ചെയ്തില്ല, ഈ തവള ശ്രദ്ധിച്ചില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തവള എന്തായിരുന്നു, ആ കേൾവി ശക്തി ഇല്ലാത്തതായിരുന്നു. അപ്പൊ ഈ ചുറ്റുമുള്ളവർ പറഞ്ഞതൊന്നും കേൾക്കാനുള്ള ഒരു സാഹചര്യം അതിനുണ്ടായില്ല. അതുകൊണ്ടാണ് അതിന്റെ പരിശ്രമം കൊണ്ടാണ് എന്ത് ചെയ്ത് പുറത്തെത്തുക. അപ്പൊ നിങ്ങൾ PSC പഠിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി പുറത്തുനിന്ന നാട്ടുകാരും എല്ലാം എന്ത് ചെയ്യും, ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നിങ്ങൾ അപ്പോഴെല്ലാം ജോലി കിട്ടുന്ന വരെ നിങ്ങൾ എന്തോ ആയിരിക്കണം, നിങ്ങളൊരു ചെവി കേട്ടുവിടാത്ത ആളായിരിക്കണം എന്ന് ഓർക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ഉണ്ടാവുമെന്ന് ഓർത്തു വയ്ക്കുക. പരിശ്രമിക്കുന്നവന് മാത്രമേ വിജയം ഉണ്ടാവൂ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.